السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، ഏറെ ആദരണീയരായ മുഅ്മിനീങ്ങളെ, 14/5/2021 അസ്സആദത്തു ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും വഴികളെക്കുറിച്ചാണ് UAE ജുമുഅ ഖുത്ബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെ നിരീക്ഷിച്ചുകൊണ്ടും ജീവിക്കുവാൻ ആഹ്വാനം ചെയ്ത് സൂറ അസ്സുമറിന്റെ 10-ാം സൂക്തം, ഖുൽ യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബകും, എന്റെ അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചുകൊള്ളുക. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന, ഭൂമിയിൽ വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർക്ക് നന്മ തന്നെ തിരിച്ചു ലഭിക്കും എന്ന് പുണ്യപ്രവാചകരെ അങ്ങ് കൽപ്പിച്ചുകൊള്ളുക, ആഹ്വാനം ചെയ്തുകൊള്ളുക എന്ന ഖുർആനിന്റെ പ്രഖ്യാപനമാണ് ഖതീബ് ഉദ്ധരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു ഖുർആനിൽ പറയുന്നു, ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖ, തിരുനബിയെ, കഷ്ടപ്പെടുവാനോ പരാജയപ്പെടുവാനോ വേണ്ടിയല്ല അങ്ങേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അഥവാ വിജയത്തിനു വേണ്ടിയാണ്, സന്തോഷത്തിനു വേണ്ടിയാണ് അല്ലാഹു ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിലെ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും പരമപ്രധാനമായ കാരണം, മാർഗം വിശുദ്ധ ഖുർആനാണ്. ഓരോ വിജയത്തിന്റെയും നിദാനം വിശുദ്ധ ഖുർആനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുണ്ട്, വമിനല്ലാഹു ലിമൻ ഖറഅൽ ഖുർആന വത്തബ മാ ഫീഹി അയ്യ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പറയുന്നത് അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജയവും സന്മാർഗവും അല്ലാഹു ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് ശേഷം അദ്ദേഹം പാരായണം ചെയ്തു. ഖുർആൻ തന്നെ പറയുന്നു, എന്നിൽ നിന്നുള്ള സന്മാർഗം അനുധാവനം ചെയ്യുന്നവർ ഒരിക്കലും വഴിപിഴക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുകയില്ല എന്ന്. തീർച്ചയായും ഖുർആൻ അനുധാവനം ചെയ്യുന്നവർ വിജയിക്കുക മാത്രമേ ചെയ്യൂ, ആനന്ദം അനുഭവിക്കുകയേ ചെയ്യൂ, സമാധാനത്തോടെ അവർക്ക് ജീവിക്കാനാവും. ഇഹ പരലോകങ്ങളിൽ പൂർണമായ ഐശ്വര്യത്തോടെ സ്വസ്ഥതയോടെ അവർക്ക് ജീവിക്കാനാവും. അല്ലാഹു പറഞ്ഞുവല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അല്ലാഹുവിന്റെ വാക്കുകൾ കൊണ്ട്, സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരുമെന്ന്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് വിജയത്തിന്റെ വഴികൾ നമുക്ക് എളുപ്പമാക്കി തരുമെന്ന്. അല്ലാഹു സയ്യിദ്നാ ഈസ ബിൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വബറം ബിവാലിദത്തി, എന്റെ മാതാവിന് നന്മ ചെയ്യണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, അതുകൊണ്ട് തന്നെ അല്ലാഹു എന്നെ പരാജിതനോ ക്രൂരനോ ആക്കിയിട്ടില്ല എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു മകനും വിജയിക്കാതിരിക്കുകയില്ല എന്ന്. കാരണം അത്തരം മക്കൾക്ക് അവരെവിടെയായിരുന്നാലും അവരോടൊപ്പം അല്ലാഹുവിൽ നിന്നുള്ള തൗഫീഖ് ഉണ്ടാകും. ഏതു മേഖലയിലും അവരോടൊപ്പം അല്ലാഹുവിൽ നിന്നുള്ള ഖൈറുണ്ടാകും. മാത്രമല്ല, ഇഹ പരലോകങ്ങളിൽ അല്ലാഹുവിന്റെ തൃപ്തി അവർ കരസ്ഥമാക്കുകയും ചെയ്യും. പുണ്യപ്രവാചകരെ പഠിപ്പിച്ചുവല്ലോ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കൾ തൃപ്തിപ്പെടുന്നിടത്താണെന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, വിശ്വാസിക്ക് വിജയവും സന്തോഷവും കൈവരുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുക, ദുആ പതിവാക്കുക എന്നതാണ്. ദുആ പതിവായി ചെയ്യുന്നവൻ സ്വാഭാവികമായും വിജയിയായിരിക്കും. സയ്യിദുനാ സക്കരിയ്യ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു,
വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ. അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, എനിക്ക് നിരാശനാകേണ്ടി വന്നിട്ടില്ല എന്ന്. അഥവാ ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ രക്ഷിതാവേ, എനിക്ക് സന്തോഷവും സമാധാനവും കൈവരാറുണ്ട്. കാരണം നീ ഒരിക്കലും എന്റെ പ്രാർത്ഥനയിൽ എന്നെ നിരാശനാക്കിയിട്ടില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ നിന്നിലേക്ക് ഉയർത്തുമ്പോൾ ആ പ്രാർത്ഥനകൾ, ആവശ്യങ്ങൾ നീ എനിക്ക് നിർവഹിച്ചു തരാറുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് വിജയത്തിന്റെ മാർഗങ്ങൾ പിന്തുടർന്നുകൊണ്ട് അഥവാ ഖുർആൻ പാരായണം ചെയ്ത് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്ത് കുടുംബ ബന്ധം ചേർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തി അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിജയത്തിന്റെ മാർഗങ്ങൾ നേടിയെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.